വിഷ്ണു, ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റാന്വേഷണ വാർത്ത വരാനിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കേസിലെ വിധിയാണ്. അത് റേഡിയോ ജോക്കി രാജേഷ് വധക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് ഉണ്ടാവുമെന്നുള്ളതാണ്. ആരാണ് ഈ റേഡിയോ ജോക്കി? റേഡിയോ ജോക്കി ആയിട്ടുള്ള ഈ രാജേഷ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ തുടർച്ച എന്താണ്? ഈ കേസിൻ്റെ വിധി ഇന്ന് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മടവൂർ സ്വദേശി രാജേഷിനെ 2018 വെട്ടിക്കൊലപ്പെടുത്തിയത് ഖത്തറിൽ താമസിക്കുന്ന സത്താർ എന്നുള്ള വ്യക്തിയുടെ ഭാര്യയുമായൊരു അടുപ്പമുണ്ടായിരുന്നു. ആ സൗഹൃദത്തിന് മേലാണ് ഈ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. അതിന് ഒരു കൊട്ടേഷൻ സംഘം കർമ്മം ഏറ്റെടുത്ത് വന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു കേസിലാണ് രണ്ടു പേർക്കുള്ള ശിക്ഷാവിധി ഇന്ന് വരുന്നത്. അലിബ എന്നറിയപ്പെടുന്ന സാലിയും അപ്പുണ്ണി എന്നറിയപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തിലെ തലവനും ഇവരാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്. നേരിട്ട് കൊലപാതകം ചെയ്തതിന് ദൃക്സാക്ഷിയുണ്ട്. ദൃക്സാക്ഷിയുടെ മൊഴിയിൽ ചെറിയ വൈരുദ്ധ്യം വന്നിട്ടുണ്ടെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കുറ്റക്കാരെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഇവർ രണ്ടും മൂന്നും പ്രതികളാണ്. ബാക്കിയുള്ള 4 മുതൽ 12 വരെയുള്ള പ്രതികളൊക്കെ ഈ ഒരു കേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ രണ്ടുപേര് കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഇന്ന് അവർക്കുള്ള ശിക്ഷാ നടപടി വ്യക്തമാക്കും, തീരുമാനമാകും. ഒന്നാം പ്രതിയായിട്ടുള്ള സത്താറിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സത്താർ ഖത്തറിൽ മറ്റൊരു സ്ഥലത്ത് ഒളിവിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സത്താറിനെ എത്തിക്കാനുള്ള സാഹചര്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടും മൂന്നും പ്രതികളെയാണ് ഇന്ന് ശിക്ഷ വിധിക്കാനുള്ള സാധ്യത. തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ചു കയറൽ, ഗൂഢാലോചന നടത്തിയുള്ള കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആ ഒരു ശിക്ഷാവിധി നിർണായകമായിരിക്കും. മൂന്ന് പേരിൽ രണ്ടുപേരെ ഇന്ന് ശിക്ഷ വിധിക്കും. ഒന്നാം പ്രതി ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.